ആണുങ്ങളുമായിട്ടല്ല അടി, ആണുങ്ങളും പെണ്ണുങ്ങളുമായിട്ടാണ് അടി. അതുകൊണ്ട് തന്നെ നമ്മൾ ജനിച്ച് വളർന്ന് പഠിച്ചു വന്നൊരു സംസ്കാരം ഉണ്ടല്ലോ, ഒരു സ്ത്രീയോട് പെരുമാറുമ്പോൾ അതിനൊരു ലിമിറ്റുണ്ട്. നമുക്ക് അതിൽ കൂടുതൽ അവരെ നമുക്ക് മോശമാക്കി പറയാൻ പറ്റില്ല. നമ്മുടെ ഉള്ളിലുള്ളതാണ്, നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനത്തെ ഒന്ന് രണ്ട് ഇൻസിഡൻസിലൊക്കെ എനിക്കിപ്പോൾ തോന്നുന്നു ഞാൻ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് ആ വിഷയത്തിനെ കാണണമായിരുന്നു. പിന്നെ ഞാനെപ്പോഴും വിചാരിക്കുന്ന സ്ത്രീയല്ലേ തിരിച്ചു തുപ്പായിരുന്നല്ല, അതിനെ അവരാ ചെയ്ത ആക്ടിനെ ഞാൻ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് പറയാമായിരുന്നു. ഇങ്ങനെ ചെയ്യും, നിങ്ങൾ എന്ത് മോശമാണ് ചെയ്യുന്നതെന്നെങ്കിലും സീരിയസ് ആയിട്ട് പറയാമായിരുന്നു. ഞാൻ അവിടുന്ന് പെട്ടെന്ന് പുറത്തിറങ്ങുമ്പം ആദ്യം തോന്നുന്നൊരു ഫീല് ഹൗ രക്ഷപ്പെട്ടു. ലാലേട്ടനെ കാണാൻ പറ്റുന്നുണ്ടോ? ലാലേട്ടനോട് പോലും ശ്രീ മോഹൻലാൽ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ബിഗ് ബോസിൻ്റെ സൗണ്ട് വരാറ്. ലാലേട്ടൻ കണ്ടിട്ടുണ്ടാവുമായിരിക്കും ആരാ ബിഗ് ബോസ് എന്നുള്ളത്. ഞങ്ങളിതുവരെ കണ്ടിട്ടില്ല, കാണാനും പറ്റിയിട്ടില്ല. പക്ഷെ ആ ശബ്ദത്തിനൊരു വല്ലാത്ത ഒരു എഫക്റ്റാണ് ആ വീട്ടിനകത്ത്. തിരിച്ച് ഞാൻ എന്തെങ്കിലും പറയുമ്പോഴാണ് എനിക്ക് മോശം, ഓ ഇയാൾ ഇങ്ങനെയാണല്ലേ എന്ന് ലോകം അറിയുന്നത് നമ്മൾ പറയുന്ന വാക്കുകളിലൂടെയാണ്, അല്ലാതെ നമുക്കെതിരെ പറയുന്ന വാക്കുകളിലൂടെ അല്ല. അതുകൊണ്ട് തന്നെ എനിക്കൊരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റിനെ അധികം എന്നെ കൊണ്ട് പോകാൻ പറ്റില്ല. കാരണം ബ്ലസ്ലി ഗെയിം കളിക്കുന്ന ഒരാളാണ്, അവിടെ ഗെയിം തന്നെ കളിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഗെയിം കളിക്കുന്ന ആൾക്കാരാണ് അതിനകത്ത് വേണ്ടത്. അപ്പം ഞാൻ എൻ്റെ പേഴ്സണാലിറ്റി കാണിക്കാനാണ് നോക്കിയത്. ആരെയും സപ്പോർട്ട് ചെയ്തോ അല്ലെങ്കിൽ ആരും എതിർത്തോ അവിടെ നിൽക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ വിന്നറാവാൻ സാധ്യത ഞാൻ കൽപ്പിക്കുന്നത് കുറച്ചുകൂടെ ബ്ലസ്ലിക്കാണ്. അത് ഞങ്ങൾക്ക് കാണുമ്പോൾ അതിൽ പ്രേമം ഉണ്ടോയെന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ റോബിൻ പലയിടങ്ങളിലും ഒച്ചത്തിൽ തന്നെ ദിൽഷ ഇഷ്ടമാണെന്ന് പറയാറുണ്ട്. അതിനകത്തൊന്നും ഞാനടക്കമുള്ള ഒരു ആണിനും പെണ്ണിനും തോന്നാത്ത ഒരു ധൈര്യം ജാസ്മിൻ കാണിച്ചു. അവിടുന്ന് ജാസ്മിൻ പോകാൻ പാടില്ല എന്ന് എഗെയിൻ ഡോക്ടറെ പോലെ തന്നെ ഫൈനൽ ഫൈവിലെത്താൻ സാധ്യത ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഏറ്റവും ഡിസേർവിംഗ് ആയ ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ജാസ്മിൻ. ഇല്ല, ആദ്യമായിട്ട് ഇത്രയും ദിവസം ഇങ്ങനെ അടച്ചിരുന്ന് ആരോടും കോണ്ടാക്റ്റ് ഇല്ല, വെളിച്ചം കാണാൻ പറ്റില്ല, ഡേറ്റ് അറിയില്ല, സമയം അറിയില്ല, ഒരു മനുഷ്യക്കുഞ്ഞിനെ പോലും കാണാൻ പറ്റില്ല, മൃഗങ്ങളെ കാണാൻ പറ്റില്ല, ഒന്നിനെയും കാണാൻ പറ്റില്ല. അപ്പോൾ അവിടുന്ന് പെട്ടെന്ന് പുറത്തിറങ്ങുമ്പം ആദ്യം തോന്നുന്നൊരു ഫീല് ഹൗ രക്ഷപ്പെട്ടു, അങ്ങനെയാണ്. പിന്നെ പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ ബുദ്ധിമുട്ടുകളില്ല. നോർമലായിട്ട് പെട്ടെന്ന് തന്നെ 24 മണിക്കൂറിൽ തന്നെ കാര്യങ്ങൾ നോർമലായിട്ട് വന്നു. എനിക്ക് സാധാരണ പോലെ ആയി. പക്ഷെ ചിലർ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നുണ്ട് ഇപ്പോഴും ഉറങ്ങി എണീക്കുമ്പോഴൊക്കെ പെട്ടെന്ന് ക്യാമറയുണ്ടോ എന്ന് തോന്നാറുണ്ടെന്നൊക്കെ ഫ്രണ്ട്സ് പറയുന്നുണ്ട്. അതൊരു സെക്കൻഡ് ചിലപ്പോൾ തോന്നും, അങ്ങനെയേ ഉള്ളൂ. എന്നെ സംബന്ധിച്ച് നോർമലായിരുന്നു, അങ്ങനെ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തില്ല. പക്ഷെ ഭയങ്കര സന്തോഷം തോന്നി വെളിയിലിറങ്ങി ആൾക്കാരെയൊക്കെ കാണുമ്പോഴും നമ്മുടെ നോർമൽ ലൈഫിലേക്ക് വരുമ്പോഴും വലിയ സന്തോഷം തോന്നി. ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സീസണിലും എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കഴിഞ്ഞ സീസണിൽ അത് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഈ സീസണിലും എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഫൈനൽ 20ൽ ഷോർട്ട് ലിസ്റ്റായി. കാരണം ഞാൻ ഏഷ്യാനെറ്റിൻ്റെ തന്നെ മമ്മൂട്ടി ദി ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞ കോമ്പറ്റീഷനിൽ സെക്കൻഡ് റണ്ണറപ്പായിട്ട് ജയിച്ച ആളായിരുന്നു. പിന്നെ ഏഷ്യാനെറ്റിൽ ആങ്കറായിരുന്നു. ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് എന്നെ ഇതിലേക്ക് വിളിക്കുന്നത്. എനിക്ക് ഇത് ഇത്രയും വലിയ പ്ലാറ്റ്ഫോം, ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോം അല്ലേ, നമ്മളെ സംബന്ധിച്ച് എനിക്ക് കുറേ കാലമായിട്ടൊരു വലിയ ബ്രേക്കാണ്. ഒരു 7 കൊല്ലമായിട്ട് ഞാൻ എവിടെയുമില്ല, മീഡിയയിലൊന്നുമില്ല, എന്നെ ആൾക്കാർക്ക് ഓർമ്മ പോലുമില്ല. അപ്പം എനിക്ക് വീണ്ടും ഒരു റീസ്റ്റാർട്ട് കിട്ടുന്നത് ഇതുപോലൊരു വലിയ പ്ലാറ്റ്ഫോമിലാവുന്നത് ഒരു ഭയങ്കര വലിയ കാര്യമാണ്. തീർച്ചയായിട്ടും ആഗ്രഹിച്ചിരുന്നു, കിട്ടിയതിൽ ഭയങ്കര സന്തോഷമാണ്. അല്ല, ഞാൻ ഇവിടുന്ന് ഒബ്വിയസ്ലി 42-ാം ദിവസം കയറുമ്പോൾ ആരാണ് ഹീറോ, ആരാണ് ഇവിടെ വില്ലൻ, ആർക്കാണ് നെഗറ്റീവ് ഇമേജ്, പോസിറ്റീവ് ഇമേജ് എന്നൊക്കെ എനിക്കറിയായിരുന്നു. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഞാൻ അവിടെ പോയിട്ട് ഒരാളുടെ കൂടെയും നിന്ന് കളിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഒരാൾക്കെതിരെയും അല്ലെങ്കിൽ ഒരാളെ സപ്പോർട്ട് ചെയ്തൊന്നുമല്ല ഞാൻ കളിക്കുന്നത്. എനിക്ക് ശരിയല്ല എന്ന് തോന്നുന്ന കാര്യം ആര് ചെയ്താലും അവർക്കെതിരെ ശക്തമായി സംസാരിക്കുക, അവർക്കെതിരെ ശക്തമായ കാര്യങ്ങൾ പറയുക, എൻ്റെ നിലപാടുകൾ വ്യക്തമാക്കുക, ഇത് മാത്രമായിരുന്നു എൻ്റെ. കാരണം ഇതൊരു പേഴ്സണാലിറ്റി ഷോ ആണ്. ഒരാളെ ചാരി നിന്ന് അല്ലെങ്കിൽ ഒരാളെ സപ്പോർട്ട് ചെയ്ത് നിന്ന് ജയിക്കുക എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണാലിറ്റി കാണിക്കുന്നതല്ലല്ലോ. നമ്മുടെ പേഴ്സണാലിറ്റി നമ്മളെന്താണെന്ന് കാണിച്ച് എത്രത്തോളം പോകാൻ പറ്റുമോ അത്രത്തോളം പോകണം, ജയിക്കാൻ പറ്റിയാൽ ജയിക്കണമെന്ന് മാത്രമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ പേഴ്സണാലിറ്റി കാണിക്കാനാണ് നോക്കിയത്. ആരെയും സപ്പോർട്ട് ചെയ്തോ അല്ലെങ്കിൽ ആരും എതിർത്തോ അവിടെ നിൽക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷേ നല്ലത് കണ്ടാൽ അതും പറയും, മോശം കണ്ടാൽ അതും പറയും. തീർച്ചയായിട്ടും ഈ 20 പേരും വ്യത്യസ്തരായ ആൾക്കാരാണ്. നമ്മുടെ ടാഗ് ലൈൻ അത് തന്നെയാണല്ലോ, വ്യത്യസ്തരായ ആൾക്കാരെന്നാണല്ലോ. ഓരോരുത്തരും പല വീടുകളിൽ നിന്ന്, പല ജീവിത സാഹചര്യങ്ങളിൽ നിന്ന്, pala samuha sahajaringal nalla vannittilla aalkarana adonde thanne ഓരോരുത്തര് പെരുമാറുന്നതും ഓരോരുത്തര് സംസാരിക്കുന്നതും ഓരോരുത്തര് ചെയ്യുന്നതും എല്ലാം വളരെ ഡിഫറന്റ് ആണ് അപ്പം അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് വേറൊരാൾക്ക് ഇഷ്ടണ്ടാവില്ല അതിപ്പോ നമ്മൾ വീട്ടിൽ ഒരു കുടുംബത്തിലായാലും ചിലപ്പം അച്ഛൻ അമ്മ രണ്ട് മക്കൾ ഉണ്ടെങ്കിൽ ഒരു മോൻ ഇഷ്ടമുള്ളത് മറ്റൊരു മോൻ ഇഷ്ടാവില്ല അപ്പം അതേ ആ ഒരു സെയിം വ്യത്യസ്തത തന്നെയാണ് ബിഗ് ബോസ് ഹൗസിനകത്തുള്ളത് പക്ഷെ എന്താ എല്ലാവരും അവരവരുടെ വ്യക്തിത്വം കാണിക്കാൻ വന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ അത് വളരെ ലൗഡ് ആയിട്ട് പറയുന്ന ആൾക്കാരാണ് ഓരോരുത്തരും ബുദ്ധിമുട്ടുന്നില്ല നമ്മൾ പുറത്തും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് പക്ഷെ എന്താ പുറത്തും അകത്തുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ പുറത്ത് നമ്മുടെ ഒരു ഓപ്ഷൻ ഉണ്ട് വേണമെങ്കിൽ സ്വീകരിക്കാം വേണ്ടെങ്കിൽ നമുക്ക് ഒഴിവായി നടക്കാം പക്ഷെ ബിഗ് ബോസ് ഹൗസിനകത്ത് അതില്ല നല്ലതായാലും ചീത്തയായാലും സ്വീകരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ വേറെ അതിനകത്ത് നമുക്കൊരു ഓപ്ഷൻ ഇല്ല അതാണ് അതിൻ്റെ വ്യത്യാസം ബുദ്ധിമുട്ടെന്ന് പറയാൻ പറ്റില്ല പക്ഷേ യെസ് വ്യത്യസ്തരായ ആൾക്കാരുടെ കൂടെ നിൽക്കുമ്പോൾ അതിൻ്റെതായ ചില പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാവും ഒരു ടാസ്കിൻ്റെ ഭാഗമായിട്ട് ഒരു ലോക്കറ്റ് മോഷ്ടിച്ച് ബാത്റൂമിനകത്ത് കയറിയിരുന്ന റോബിൻ പുറത്തിറങ്ങിയപ്പോൾ ആ ടാസ്കിൽ രാജാവായിട്ട് നിന്ന റിയാസ് റോബിൻ്റെ ബോഡിയിൽ ആ ലോക്കറ്റ് എവിടെയാണെന്ന് തപ്പുന്ന സമയത്തുണ്ടായ റിഫ്ലക്സ് ആക്ഷനാണ് പക്ഷെ അത് ഞങ്ങൾ കണ്ടു നിന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും മടിയായിട്ടാണ് ഫീൽ ചെയ്തത് പക്ഷേ റോബിനോ സമ്മതിക്കുകയും ചെയ്ത കാര്യമാണ് ഇവിടെ ഇട്ട് നല്ലപോലെ സ്ട്രോങ് ആയിട്ട് ഒരു സ്ട്രോങ് പിന്നീട് അത് സ്ട്രോങ് പുഷായിരുന്നു എന്നൊക്കെയാണ് റിയാസ് പറയുന്നത് പക്ഷെ കണ്ട ഞങ്ങൾക്ക് അത് അടിപൊളിയാണ് തോന്നിയത് പിന്നീട് അത് റിവ്യൂ ചെയ്തു ബിഗ് ബോസ് തന്നെ റിവ്യൂ ചെയ്തിട്ട് അത് ശരിയല്ല അത് ഫിസിക്കൽ അസോൾട്ടിൻ്റെ ഭാഗമായിരുന്നു എന്ന് കണ്ടപ്പോഴാണല്ലോ അദ്ദേഹത്തെ പിന്നെ അവിടുന്ന് മാറ്റേണ്ടി വന്നത് പുറത്താക്കേണ്ടി വന്നത് പക്ഷേ ഡോക്ടർ റോബിൻ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ഫൈനൽ ഫൈവിലേക്ക് എത്താൻ ചിലപ്പോൾ വിന്നർ പോലും ആവാൻ സാധ്യതയുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു അല്ല ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല അവർക്ക് പരസ്പരം ആഗ്രഹമുണ്ടോ എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത് അപ്പം അവിടെ ഞങ്ങൾക്ക് കാണുമ്പോൾ ഞങ്ങളുമായിട്ട് അവർ ആ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറില്ല അവരവിടെ ക്യാമറയിൽ നോക്കി പറയുന്നു അല്ലെങ്കിൽ അവർ പരസ്പരം സംസാരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് ഞങ്ങൾക്ക് കാണുമ്പോൾ അതിൽ പ്രേമമുണ്ടോ എന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ റോബിൻ പലയിടങ്ങളിലും ഒച്ചത്തിൽ തന്നെ ദിൽഷ ഇഷ്ടമാണെന്ന് പറയാറുണ്ട് അതിനകത്തൊന്നും അപ്പോൾ റോബിൻ അങ്ങനെ ഇഷ്ടമുണ്ടെന്ന് നമുക്കറിയാം ദിൽഷയ്ക്ക് തിരിച്ചുണ്ടോ എന്നുള്ളത് നമുക്കിപ്പോഴും വ്യക്തമല്ല അതിനിപ്പോൾ ദിൽഷ പുറത്ത് വന്നിട്ട് അവർ തമ്മിൽ സംസാരിച്ച് അങ്ങനെ അത് സത്യസന്ധമായൊരു ഇഷ്ടമാണ് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ ഫാമിലിക്കൊക്കെ ഓക്കെ ആണെങ്കിൽ അവർ കല്യാണം കഴിക്കുന്ന കല്യാണം കഴിച്ചോട്ടെ ഇല്ല നല്ല ഫ്രണ്ട്സായിട്ടിരിക്കുന്നെങ്കിൽ അവർ നല്ല ഫ്രണ്ട്സായിട്ടിരിക്കട്ടെ അതിലിപ്പം അത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ് അപ്പം എനിക്കതിനകത്ത് ഒരുപാട് അഭിപ്രായം പറയാൻ പറ്റില്ല അല്ല ഞാൻ പറഞ്ഞില്ല ഞങ്ങൾക്ക് അതിനകത്ത് ഇതൊന്നും റിയൽ ആണോ ഫേക്ക് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല കാരണം അങ്ങനെയും ആവാം ഗെയിമിൻ്റെ ഭാഗമാവാം കാരണം ഇതിനകത്ത് നമ്മൾ കാണുന്നത് അവർ മൂന്ന് പേരിരുന്ന് സംസാരിക്കുന്നതാണ് ഈ എന്താണ് സംസാരിക്കുന്നത് നമുക്കറിയില്ല അത് വെളിയിലിരിക്കുന്ന പ്രേക്ഷകൻ മാത്രമേ കാണുന്നുള്ളൂ അതിനകത്ത് എന്താണ് അവർ സംസാരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാത്ത കാര്യങ്ങളാണ് അപ്പോൾ പക്ഷെ അതിനകത്ത് അങ്ങനെ പരാമർശങ്ങൾ ഉണ്ടാവാറുണ്ട് ഇവർ പക്ഷെ ഈ ബ്ലസ്ലിയും ഇതുപോലെ റോബിൻ പറഞ്ഞ പോലെ തന്നെ ദിൽഷ ഇഷ്ടമാണെന്ന് ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട് ദിൽഷ തിരിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് വ്യക്തമല്ല അപ്പം എല്ലാവരും ഇത് ഗെയിമിൻ്റെ ഭാഗമായാലും ശരിയായാലും എങ്ങനെയായാലും ഇത് ഇവർ വ്യക്തിപരമായ കാര്യങ്ങളാണ് അവർ പരസ്പരം ഡിസ്കസ് ചെയ്ത് അതിൽ എന്താണ് ഏറ്റവും നല്ല ഡിസിഷൻ എന്ന് വെച്ചാൽ അവരെടുക്കട്ടെ അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് അത് നല്ലതായിട്ട് ഭവിക്കട്ടെ എന്ന് മാത്രമേ ആശംസിക്കുന്നുള്ളൂ ആ വഴക്ക് അത് എന്നെ അൺനെസസറി ആയിട്ട് അതിനകത്തേക്ക് വലിച്ചിട്ടതാണ് ഞാൻ എൻ്റെ കൂടെ പേര് ഇൻവോൾവ് ചെയ്തൊരു പരാമർശം വന്നപ്പോൾ മാത്രമാണ് ഞാൻ ആ വഴക്കിൽ ഇടപെട്ടത് പിന്നെ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു എന്നെ ഒരാൾ പറയുന്ന കാര്യമല്ല എൻ്റെ വ്യക്തിത്വം ഞാൻ പറയുന്ന കാര്യങ്ങളാണ് എൻ്റെ വ്യക്തിത്വം എന്നെ ലക്ഷ്മിപ്രിയ ചേച്ചി എനിക്കെതിരെ എന്ത് പറഞ്ഞാലും എന്നെ തുപ്പിയാലും എനിക്കല്ല മോശം അവർക്കാണ് മോശം തിരിച്ച് ഞാൻ എന്തെങ്കിലും പറയുമ്പോഴാണ് എനിക്ക് മോശം ഓ ഇയാൾ ഇങ്ങനെയാണല്ലേ എന്ന് ലോകം അറിയുന്നത് നമ്മൾ പറയുന്ന വാക്കുകളിലൂടെയാണ് അല്ലാതെ നമുക്കെതിരെ പറയുന്ന വാക്കുകളിലൂടെയല്ല അതുകൊണ്ട് തന്നെ എനിക്കൊരു ഒരു ലിമിറ്റുണ്ട് ആ ലിമിറ്റിന് അധികം എന്നെ കൊണ്ട് പോകാൻ പറ്റില്ല അവരങ്ങനെ ചെയ്തു അത് അവർ പഠിച്ച രീതിയായിരിക്കും അതിലിപ്പോൾ എനിക്കൊന്നും പറയാനില്ല അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറഞ്ഞില്ല ഞാൻ ഓൾറെഡി ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ എന്നെ സംബന്ധിച്ച് ഒരു സംഭവം കഴിഞ്ഞാൽ ആ സംഭവം കഴിഞ്ഞു അത് ഗെയിം ഷോ ആണെന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. ഇതെൻ്റെ വ്യക്തി ജീവിതത്തെ ബാധിക്കുന്ന കാര്യമില്ല എന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ അതിനകത്തൊരു പേഴ്സണൽ ഗ്രഡ്ജോ അല്ലെങ്കിൽ അതിനെക്കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു തകരാറോ ഒന്നും ഞാൻ ചിന്തിക്കാറില്ല. വേറെ അതവർ പറഞ്ഞു, അവർ ചിലപ്പോൾ ഇമോഷൻ്റെ തള്ളിച്ചുകൊണ്ടാവാം അവരത് ചെയ്തു. അത് എനിക്കല്ല മോശം, അവർക്കാണ് മോശം. എനിക്കതിനെ കൊണ്ടൊന്നും സംഭവിക്കാനില്ല. ഈ ഈസി ടാർഗറ്റ് ആണെന്ന് ഞങ്ങൾ പറയുന്നത് അത് ഞങ്ങളുടെ ഒരു ഗെയിമിൻ്റെ കൂടെ ഭാഗമാണ്, അല്ലേ ലക്ഷ്മിപ്രിയ? നമുക്ക് അതിനകത്ത് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മളെപ്പോലെ സ്ട്രോങ് ആയ കണ്ടസ്റ്റൻസ് വേണം. അല്ലെങ്കിൽ നമുക്ക് സംസാരിച്ചാൽ എടാന്ന് വിളിച്ചാൽ പോടാന്ന് വിളിക്കുന്ന പോലെ ആൾക്കാരുണ്ടായാൽ മാത്രമേ, അല്ലെങ്കിൽ ഒന്ന് സ്നേഹിച്ചാൽ തിരിച്ച് സ്നേഹിക്കുന്ന പോലെ ആൾക്കാരുണ്ടായാൽ മാത്രമേ അതിനകത്ത് നമുക്ക് നിലനിൽപ്പുള്ളൂ. അതുകൊണ്ട് തന്നെ ലക്ഷ്മിപ്രിയ വളരെ സ്ട്രോങ് ആയ കണ്ടസ്റ്റൻ്റ് ആണെന്ന് ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം. ഞങ്ങൾക്ക് അപ്പം അങ്ങനെ പറയാൻ തോന്നി അങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. അതിനകത്തൊരു പ്രത്യേക അർത്ഥമൊന്നുമില്ല. ഞങ്ങളുടെ ഉള്ളിലേക്ക് കയറുമുണ്ടായിരുന്നു ഞങ്ങളുടെ ഗെയിം എങ്ങനെ ഞങ്ങൾ ആ സമയത്ത് അന്നത്തെ ദിവസം ചിന്തിച്ച അതുപോലെയൊന്നുമല്ല ഗെയിം പിന്നീട് മുന്നിട്ട് പോയതും. ഒരു ഗെയിം പ്ലാനൊന്നും ഉണ്ടായിട്ടുമില്ല. പക്ഷേ അന്നത്തെ ദിവസം ഞങ്ങൾക്ക് അങ്ങനെ പറയാൻ തോന്നി അങ്ങനെ പറഞ്ഞു, അത്രേ ഉള്ളൂ. അതിനകത്ത് വലിയൊരു അർത്ഥമൊന്നുമില്ല. തോന്നിയിട്ടുണ്ട് ജാസ്മിൻ അവിടുന്ന് പോകാൻ പാടില്ലായിരുന്നു, ജാസ്മിൻ റോബിൻ തിരിച്ചു വരുമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. അങ്ങനെ വിചാരിച്ചിട്ട് പോകാൻ പാടില്ലല്ലോ, വന്നു കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്കൊരു തീരുമാനം എടുക്കാം. പക്ഷേ ഒരു കാര്യത്തിൽ ഞാൻ ജാസ്മിനെ അന്ന് അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു, ഇന്നും അപ്രീഷിയേറ്റ് ചെയ്യും. കാരണം ഒരാൺ അവിടെയുള്ള ഞാനടക്കമുള്ള ഒരാണിനും പെണ്ണിനും തോന്നാത്തൊരു ധൈര്യം ജാസ്മിൻ കാണിച്ചു അവിടുന്ന് പോകാൻ. കാരണം അവിടുന്ന് നമ്മൾ ഒരുപാട് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടാണ് അതിനകത്ത് കയറുന്നത്. പക്ഷേ ജാസ്മിൻ പോകുമ്പോൾ ചെയ്ത കാര്യങ്ങളും അല്ലെങ്കിൽ ജാസ്മിൻ എടുത്ത തീരുമാനത്തെയും ഞാൻ ഒരിക്കലും ന്യായീകരിക്കില്ല. ജാസ്മിൻ പോകാൻ പാടില്ല എന്ന് എഗെയിൻ ഡോക്ടറെ പോലെ തന്നെ ഫൈനൽ ഫൈവിലെത്താൻ സാധ്യത ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഏറ്റവും ഡിസേർവിങ് ആയ ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ജാസ്മിൻ. അപ്പോൾ ജാസ്മിൻ പോയതൊരു ശരിയായ നടപടിയല്ല. ജാസ്മിൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. അതുകൊണ്ട് ജാസ്മിൻ നിന്നിരുന്നെങ്കിൽ ജാസ്മിൻ ഡോക്ടർ ഇപ്പോൾ ഉണ്ടായിരുന്ന അവരെന്തായാലും ഫൈനൽ ഫൈവിൽ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സി അത് നമുക്ക് ഏത് സുന്ദരികളായ പെൺകുട്ടികളെ കാണുമ്പോഴും നമുക്ക് തോന്നുന്നൊരു ചെറിയ ഇഷ്ടമില്ലേ? ആ ഇഷ്ടത്തിനെ മാത്രമാണ് ഞാൻ പറഞ്ഞത്. നല്ല നമ്മളിപ്പോൾ പുറത്ത് പോകുമ്പോൾ അവളത് സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുള്ളൂ, അവൾക്ക് അറിയാൻ തന്നെ. പിന്നെ അതിനൊന്നും അത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു, പക്ഷേ ഞാൻ പറഞ്ഞ വാക്ക് ചിലപ്പം ഞാൻ പറഞ്ഞ വേർഡ് ക്രഷ് എന്നായതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അതിനെ വേറെ രീതിയിൽ പറഞ്ഞത്. അപ്പം നമ്മളിപ്പോൾ വഴിയെ പോകുമ്പോൾ ഇപ്പോൾ ഞങ്ങൾ രണ്ടും തന്നെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഒരു നല്ല പെൺകുട്ടീനെ കണ്ടാൽ ഞാൻ പറയില്ലേ നല്ല രസമുണ്ടല്ലോ അവളെ കാണാൻ, ഒരു നുള്ളൊക്കെ കിട്ടും, അത് വേറെ വിഷയം. പക്ഷേ ആ ഒരു അർത്ഥത്തിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒരു നല്ല ഭംഗിയുള്ളൊരു പെൺകുട്ടിനെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നൊരു ഒരു ഒരു സൗന്ദര്യ ആരാധന, അത്രമാത്രമല്ല. അതിന് വേറൊരു ഡയമെൻഷൻ ഇല്ല സത്യം പറഞ്ഞാൽ. അങ്ങനെ ഇപ്പം അവിടെ 7 പേരാണ് ഉള്ളത്. ഈ 7 പേരും ടോപ്പ് 5 എത്താൻ കെൽപ്പുള്ള ആൾക്കാരാണ്. ഓരോരുത്തരും ചാമ്പ്യന്മാരാണ്. ഇന്നാളെത്തുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഓൾറെഡി ദിൽഷ ഫൈനലിൽ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു, സൂരജും ഫൈനലിൽ എത്തിയിട്ടുണ്ട്. ബാക്കി ആര് വേണമെങ്കിലും ആവാം. ബാക്കി എല്ലാവരും എനിക്കിഷ്ടമുള്ള ആൾക്കാരാണ്. റോൺസൺ ചേട്ടന് ഇത്തിരി ഇഷ്ടം കൂടുതലുള്ള ഒരാളാണ്. ആരെത്തിയാലും അവർക്കൊക്കെ ഒന്നാമനാവാൻ. ഒരാളുടെ പേര് ആരായിരിക്കും ബിഗ് ബോസ് ഫൈനലിസ്റ്റ്? അതൊരാളുടെ പേര് പറഞ്ഞേ പറ്റുള്ളൂ. ചേട്ടൻ വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞാൽ ഞാൻ വ്യക്തിപരമായിട്ട് എനിക്ക് വിന്നറാവണം എന്ന് ആഗ്രഹിച്ച ആളാണ് സ്വയം. ഞാനില്ല അവിടെ. അതുകൊണ്ട് തന്നെ ഒരാൾ ഇപ്പം ആ കൂട്ടത്തിൽ ഒരാൾ വിന്നറാവുമെന്ന് ചോദിച്ചാൽ എനിക്കങ്ങനെ ഒരാളുടെ പേരെടുത്ത് പറയാൻ പറ്റില്ല. വിന്നറാവാൻ സാധ്യത ഞാൻ കൽപ്പിക്കുന്നത് കുറച്ചും കൂടെ ബ്ലെസ്ലിക്കാണ്. ബ്ലെസ്ലിയാണ് അവിടുത്തെ ഏറ്റവും മോസ്റ്റ് കണ്ണിങ് ഗെയിമർ. ബ്ലെസ്ലിയാണ് ഏറ്റവും ഷ്രൂഡായിട്ട് എവിടെ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എന്ത് പറയണം എന്ന് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് ഗെയിം കളിക്കുന്ന ഒരാളാണ് ബ്ലെസ്ലി. അതുകൊണ്ട് ബ്ലെസ്ലിക്കാണ് എൻ്റെ ഒരു ഇതിൽ സാധ്യത കൂടുതൽ കാണുന്നത്. കാരണം ബ്ലെസ്ലി ഗെയിം കളിക്കുന്ന ഒരാളാണ്, അവിടെ ഗെയിം തന്നെ കളിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഗെയിം കളിക്കുന്ന ആൾക്കാരാണ് അതിനകത്ത് വേണ്ടത്. നിലപാടുകൾ അറിയിക്കുക എന്നാൽ കറക്റ്റായിട്ട് ആരോട് എന്ത് പറയണം, എങ്ങനെ പറയണമെന്ന് ബ്ലെസ്ലിക്ക്, എവിടെയാണ് ട്രിഗർ ചെയ്യേണ്ടത്, എവിടെയാണ് സോഫ്റ്റ് ആക്കേണ്ടത്, എവിടെയാണ് കണ്ടൻ്റ് ഉള്ളത്, അവിടെ പോയി ഇരിക്കേണ്ടത് എന്നൊക്കെ ബ്ലെസ്ലിക്ക് നന്നായിട്ട് അറിയാം. ബ്ലെസ്ലിയാണ് എനിക്ക് തോന്നുന്നത് ആസ് എ ഗെയിമർ അതിനകത്ത് ഏറ്റവും സ്ട്രോങ് ഗെയിമർ ബ്ലെസ്ലിയാണ്. എന്നോട് ആദ്യം പറഞ്ഞ കാര്യങ്ങൾ വൈൽഡ് കാർഡായിട്ട് നീ ഇത്രയും ദിവസം നിന്നില്ലേ, നന്നായി. അത് എളുപ്പമുള്ളൊരു കാര്യമല്ല. പിന്നെ ആ അതന്നെയാണ് നന്നായിട്ട് ചെയ്തു നന്നായിട്ട് കളിച്ചു ആ എന്നോട് പറഞ്ഞു ഇടയ്ക്ക് ഇത്തിരി ഡൗൺ ആയ പോലെ ഫീൽ ചെയ്തു അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ആരോഗ്യപരമായിട്ട് 2-3 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ആൻറ്റിബയോട്ടിക്സിലായിരുന്നു പനിയും ജലദോഷം കണ്ടില്ല ഇപ്പം പോലും എനിക്ക് സൗണ്ട് തിരിച്ചു വന്നിട്ടില്ല അതാ ചെന്ന 3 ആഴ്ച അവസാനത്തെ 3 ആഴ്ച എപ്പോഴും പനിയും ജലദോഷവും ഇത് തന്നെയായിരുന്നു അതിൻ്റെ അകത്ത് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻഡ് അല്ല പലപ്പോഴും അപ്പോൾ അതെനിക്ക് അങ്ങോട്ട് പറ്റിയിരുന്നില്ല അതായിരിക്കണം ഒരു പക്ഷേ ചില ദിവസങ്ങളിലൊന്ന് ഒതുങ്ങിയിരിക്കാൻ ഞാനങ്ങനെ ഒതുങ്ങി ഇരുന്നിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ ഈ 1.5 മണിക്കൂറിൽ എന്തൊക്കെയാണ് കാണുന്നതെന്ന് നമുക്കറിയില്ല അപ്പം അത് പറഞ്ഞു ഇങ്ങനെ അപ്പം ഞാനപ്പോൾ അതിൻ്റെ ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുകയും ചെയ്തു ഇന്നതാണ് കാരണം അതാണ് ഇപ്പോഴും സൗണ്ട് ശരിയാവാതെ അതിൻ്റെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണിത് ഇനിയിപ്പോൾ ഒന്ന് സൗണ്ടൊക്കെ ശരിയായിട്ട് വേണം മറ്റന്നാൾ ആദ്യം ഫൈനലിന് പോകാനായി അവിടെ ചെല്ലുമ്പോൾ വീണ്ടും ഇതേ വോയിസ് ഇല്ലാണ്ട് തന്നെയാണ് പോകേണ്ടത് ഒന്നും കണ്ടില്ല ഇല്ല എപ്പിസോഡ്സ് ഒന്നും കണ്ടില്ല അവിടെ ഇവിടെയൊക്കെ ചെറിയ യൂട്യൂബിൽ ഇപ്പം നമ്മൾ ചെയ്ത കുറേ കോമഡി രംഗങ്ങൾ നമ്മളെ ട്രോൾ ചെയ്ത് നമ്മളെ ഇമിറ്റേറ്റ് ചെയ്യുന്നത് ഇതൊക്കെയാണ് ഞാൻ കണ്ടത് അതൊക്കെ വളരെ രസമായിട്ടുണ്ട് അതൊക്കെ വളരെയായിട്ട് ആസ്വദിച്ചു അത് ഞാൻ പറഞ്ഞില്ല അതൊരു ജീവിതത്തിൽ എല്ലാവർക്കും കിട്ടുന്നൊരു ഓപ്പർച്യൂണിറ്റി അല്ല അദ്ദേഹം സിനിമയുടെ ദൈവങ്ങളിൽ ഒരാളാണ് സിനിമ ആഗ്രഹിക്കുന്ന ഒരാളെന്ന നിലയിൽ സിനിമ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ എന്നെ സംബന്ധിച്ച് ലാലേട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും അതിന് മേലേക്കൊന്നും ചിന്തിക്കാനില്ല സിനിമയെ സംബന്ധിച്ച് ഒരു മലയാള സിനിമ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ ലോക സിനിമയിൽ തന്നെ എണ്ണപ്പെട്ട നടന്മാരിൽ ഒരാളല്ലേ അദ്ദേഹം നമ്മുടെ പേര് ഓരോ പ്രാവശ്യം വിനയ് എന്ന് വിളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഒരു 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 അഭിമാനം കാരണം ഇത്രയും വലിയ ലെജൻഡാണ് ഓരോ വട്ടവും നമ്മുടെ പേര് പറയുന്നത് അതൊരു ഭയങ്കര ഒരു അനുഭൂതിയാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമ്മൾ ദൈവത്തിനൊക്കെ അടുത്ത് കാണുന്ന പോലെ ഒരു സന്തോഷമാണ് സിനിമ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അല്ല ഇതെല്ലാം ഒരു സ്ഥലത്ത് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം കാരണം നമ്മളെല്ലാം ഒന്നും അവിടെ നിന്ന് നമ്മൾ എൻട്രി ചെയ്യുന്ന സമയത്ത് ഭയങ്കര സീക്രസിയാണ് അതിനകത്ത് എല്ലാത്തിനും കണ്ണ് കെട്ടിയിട്ടാണ് എല്ലായിടത്തേക്കും കൊണ്ടുപോകുക നമ്മളൊരു വഴി പോലും വെളിച്ചം പോലും കാണിക്കില്ല പക്ഷേ നടക്കുന്ന ദൂരവും കാര്യങ്ങളൊക്കെ തോന്നുന്നത് അതിനകത്ത് തന്നെയാണ് എവിടെയോ സീക്രട്ട് റൂമിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല 2 ബെഡ് ഉണ്ടാവും ഭക്ഷണമൊക്കെ ബെല്ലടിക്കുമ്പോൾ ഭക്ഷണം കൊണ്ടു തരും അത്രമാത്രം വേറെ അതിനകത്ത് നമുക്കൊരു വെളിച്ചോ കാണാൻ പറ്റില്ല കാറ്റും കിടക്കില്ല ഒന്നുമില്ല പിന്നെന്തായിരുന്നു ഒരു ഐഡിയ ഇല്ല ആ ശബ്ദം മാത്രം കേൾക്കും ഇല്ല ആ ലാലേട്ടന് കാണാൻ പറ്റുന്നുണ്ടോ ലാലേട്ടനോട് പോലും ശ്രീ മോഹൻലാൽ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ബിഗ് ബോസിൻ്റെ സൗണ്ട് വരാറ് ലാലേട്ടൻ കണ്ടിട്ടുണ്ടാവുമായിരിക്കും ആരാ ബിഗ് ബോസ് എന്നുള്ളത് ഞങ്ങളിതുവരെ കണ്ടിട്ടില്ല കാണാനും പറ്റിയിട്ടില്ല പക്ഷെ ആ ശബ്ദത്തിനൊരു വല്ലാത്ത ഒരു എഫക്റ്റാണ് ആ വീട്ടിനകത്ത് തീർച്ചയായിട്ടും ആ ശബ്ദത്തിന് നമ്മളെ ആ വീടിനകത്ത് തളർത്താനും വളർത്താനും പറ്റും ആ ശബ്ദത്തിൻ്റെ ഓരോ മോഡുലേഷനാ നമ്മളെ പേര് ഒരു പ്രാവശ്യം വിളിക്കുമ്പോൾ ആ വിളിക്കുന്നത് എന്തിനാണെന്ന് നമുക്ക് കൺഫ്യൂഷനായി പോകും വിനയ് എന്ന് വിളിക്കുമ്പോൾ ഇതിനെ കൊല്ലാനാണോ വളർത്താനാണോ നമുക്കറിയില്ല ഇത് എന്തിനാണ് വിളിക്കുന്നതെന്ന് എന്ന് പറയുന്ന പോലെ ആ ശബ്ദത്തിന് ഭയങ്കര എഫക്റ്റാണ് ആ വീട്ടിനകത്ത് പക്ഷേ ആരാണ് ബിഗ് ബോസ് എന്താണ് ബിഗ് ബോസ് നമുക്കറിയില്ല ചെയ്യേണ്ട കാര്യങ്ങൾ മാറ്റി ചെയ്യണമെന്നല്ല അല്ല അതുമല്ല ചില കാര്യങ്ങൾ ഞാൻ ചെയ്തില്ലല്ലോ എന്നെനിക്ക് തോന്നുന്നു ചെയ്തതിലെല്ലാം ഉറച്ചു നിൽക്കുന്നു ചെയ്യേണ്ടാത്ത കാര്യം ചില കാര്യം ഞാൻ ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞത് ഞാൻ എൻ്റെ എത്തിക്സ് പ്രകാരം ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ വായിൽ നിന്നൊരു വാക്ക് പോയാൽ പിന്നെ അതിനെപ്പറ്റി ഞാൻ സംസാരിക്കാറില്ല അത് അവിടെ തീർന്നു എന്നെ സംബന്ധിച്ച് വായിൽ നിന്ന് പോയി കഴിഞ്ഞു പിന്നെ അതിനെപ്പറ്റി എൻ്റെ സുഹൃത്തുക്കളോടോ ബാക്കിലോ മുന്നിലോ വീണ്ടും ലാലേട്ടൻ വരുമ്പോഴോ ഒന്നും ഞാൻ സംസാരിക്കാറില്ല പല കാര്യങ്ങളും പക്ഷേ എനിക്കെതിരെ ബാക്കിൽ ഒരുപാട് സംസാരിക്കുന്നതായിട്ട് പിന്നീട് ലാലേട്ടൻ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട് ഇയാൾ ഇങ്ങനെ പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ കേട്ട ഏറ്റവും വലിയ കാര്യം ഈ ലക്ഷ്മി ചേച്ചി എന്നെ തുപ്പിയ ആക്റ്റിൽ ഞാൻ അതിനെ വളരെ ലൈറ്റായിട്ട് അങ്ങ് വിട്ടു അവിടെ ഞാൻ ചിന്തിച്ചത് അവനങ്ങനെ ചെയ്തതുകൊണ്ട് ഞാൻ തിരിച്ചങ്ങനെ ചെയ്യണ്ടല്ലോ കാരണം എൻ്റെ വ്യക്തിത്വമാണ് അവിടെ പോകുന്നത് എനിക്കങ്ങനെ ആവാൻ പറ്റില്ല എന്ന് തോന്നി ഞാൻ വളരെ ലൈറ്റായി അല്ലെങ്കിൽ അതിനെ വീണ്ടും പൊക്കിക്കൊണ്ടെന്നൊരു പ്രശ്നമാക്കാനോ ലാലേട്ടൻ്റെ മുന്നിൽ പോലും അതൊരു പ്രശ്നമായി പറയാനോ നിന്നില്ല പക്ഷേ അങ്ങനത്തെ 1-2 ഇൻസിഡൻസിലൊക്കെ എനിക്കിപ്പോൾ തോന്നുന്നു ഞാൻ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് ആ വിഷയത്തിനെ കാണണമായിരുന്നു പിന്നെ ഞാനെപ്പോഴും വിചാരിക്കുന്നു സ്ത്രീയല്ലേ തിരിച്ച് തുപ്പായിരുന്നു എന്നല്ല അതിനെ അവരാ ചെയ്ത ആക്ടിനെ ഞാൻ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് പറയാമായിരുന്നു. ഇങ്ങനെ ചെയ്ത് നിങ്ങൾ എന്ത് മോശമാണ് ചെയ്യുന്നതെന്നെങ്കിലും സീരിയസ് ആയിട്ട് പറയാമായിരുന്നു. ഞാൻ വീണ്ടും ഞാൻ കണ്ടത് ഓൾറെഡി ഞാൻ അവരെ ആ ഫോണിൽ കോൾ ടാസ്കിലൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് സങ്കടമായിപ്പോയി. അവരെന്നെ അതിൻ്റെ രണ്ടരട്ടി പറഞ്ഞിരുന്നു, അത് നമ്മുടെ ഉള്ളിലോട്ട് പോയിട്ടില്ല. പക്ഷെ നമ്മൾ കുറച്ച് പറഞ്ഞപ്പോഴേക്കും അതവരുടെ ഉള്ളിലോട്ട് പോയതും അവർ കരയൊക്കെ ചെയ്തു. ഒരു സ്ത്രീയല്ലേ, നമുക്കും അമ്മയും പെങ്ങളൊക്കെ ഉള്ളതല്ലേ, വീണ്ടും വീണ്ടും കുത്തി നോവിക്കണ്ട എന്ന് തോന്നലായിരുന്നു എൻ്റെ മനസ്സിൽ. അവരെ ബുദ്ധിമുട്ടിക്കണ്ട എന്നുള്ള തോന്നലായിരുന്നു. പക്ഷെ പുറത്തിറങ്ങിയപ്പോൾ ഒരുപാട് പേര് എന്നോട് പറഞ്ഞു, വിനയ അത് സ്ട്രോങ് ആയിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചും കൂടെ സന്തോഷം തോന്നിയേനെ എന്ന് പറഞ്ഞപ്പം എനിക്കും തോന്നിയിരുന്നു ശരിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ടൈം ട്രാവൽ ബാക്ക് കിട്ടിയാൽ ഞാൻ ചിലപ്പോൾ ബിഗ് ബോസ് ഹൗസ് ചിലപ്പോൾ തിരിച്ചു വെച്ചേനെ. ആ ചിലപ്പോൾ ഒരു ഭൂകമ്പം ഉണ്ടായി പോയേനെ എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. പലയിടങ്ങളിലും ഞാനത് അവരെ വേദനിപ്പിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് സെൻറ്റിമെൻസിൻ്റെ പേരിൽ പോട്ടെ, സ്ത്രീയല്ലേ. കാരണം അവിടെ ഏറ്റവും വലിയ ഒരു നമുക്കുണ്ടാകുന്നൊരു മെൻ്റൽ ബ്ലോക്ക് എന്ന് പറയുന്നത് ആണുങ്ങളുമായിട്ടല്ല അടി, ആണുങ്ങളും പെണ്ണുങ്ങളുമായിട്ടാണ് അടി. അതുകൊണ്ട് തന്നെ നമ്മൾ ജനിച്ച് വളർന്ന് പഠിച്ച് വന്നൊരു സംസ്കാരം ഉണ്ടല്ലോ, ഒരു സ്ത്രീയോട് പെരുമാറുമ്പോൾ അതിനൊരു ലിമിറ്റുണ്ട്. നമുക്ക് അതിൽ കൂടുതൽ അവരെ നമുക്ക് മോശമാക്കി പറയാൻ പറ്റില്ല. നമ്മുടെ ഉള്ളിലുള്ളതാണ്, നമുക്ക് ചെയ്യാൻ അത് സത്യമാണ്, തിരിച്ചിങ്ങോട്ട് കിട്ടുന്നില്ല. എന്നാൽ പോലും പോട്ടെ എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ പലരും മെജോറിറ്റി എന്നോട് പറഞ്ഞത് അത് വേണ്ടിയിരുന്നില്ല, അത് പറയണമായിരുന്നു എന്ന് പറഞ്ഞപ്പം എനിക്കും എവിടെ തോന്നി യെസ് പറയണമായിരുന്നു. You are watching me on metromatinee.com. metromatinee.com. Subscribe here for more videos. Subscribe now. Thank you.